ഒരുപാട് ഉത്സവങ്ങളുണ്ട്. നമുക്കൊരിക്കലും ഒരു ജന്മം കൊണ്ട് ചിലപ്പോൾ നന്നായിട്ട് കണ്ടു തീർക്കാൻ പറ്റില്ല. അത്രയ്ക്കധികം അമ്പലങ്ങളുണ്ട്, അത്രയ്ക്കധികം ഉത്സവങ്ങളുണ്ട്, അത്രയ്ക്കധികം പൂരങ്ങളുണ്ട്, വിശേഷപ്പെട്ട ഒരുപാട് ഒരുപാട് ചടങ്ങുകളുണ്ട്. ഓരോ ചടങ്ങുകളെക്കുറിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ പരിചയപ്പെടുമ്പോഴും ആ ഒരു സ്ഥലത്തെ ചടങ്ങുകളെക്കുറിച്ച് മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലെ തേവരാണ് ഏറ്റവും പ്രധാനം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് മാറുന്നുണ്ടാവുക. അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് കുറേ കൂടി വിശേഷപ്പെട്ട ഒരു ഈശ്വരനും അവിടുത്തെ ആ നാടിൻ്റെ സങ്കല്പമൊക്കെ ഉണ്ടാവുക. ഇത് നന്ദേട്ടൻ, നന്ദേട്ടൻ പാറമക്കാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. ആൾ ഇപ്പോൾ ഇവിടെയാണ്. അപ്പോൾ പിന്നെ ഇന്നിവിടെ ഉത്സവം ആറാട്ടാണ്. അപ്പോൾ ഞാനീ പറയേണ്ട കാര്യമൊന്നുമില്ല ഇത്രയധികം, കാരണം മുക്കാട്ടുകര ഉത്സവം ആറാട്ടാണ്. ബാക്കി നമുക്ക് ഇവരോട് ചോദിക്കാം. ബിജു പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂരിലെ ഏറ്റവും പുരാതനമായ ഒരു ക്ഷേത്രമാണ് മുക്കാട്ടുകര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. മുക്കാട്ടുകരയിലെ പുരാതനമായ പേരാറ്റൂറം മനയുടെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണ് മുക്കാട്ടുകര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലാണ്. ഇവിടെ മുഖ്യമായ പ്രതിഷ്ഠ മഹാവിഷ്ണു, അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തി, ഗണപതി, ശാസ്താവ്, കുന്നത്തങ്കര തേവർ എന്ന ശ്രീകൃഷ്ണൻ, അതുപോലെ നാഗങ്ങൾ, ഇത്രയധികം പ്രതിഷ്ഠകൾ ഇവിടെയുണ്ട്. ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയുള്ള ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് മുക്കാട്ടുകര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഇവിടുത്തെ ഉത്സവം തിരുവോണം ആറാട്ട് വരുന്ന രീതിയിലാണ് ഉത്സവം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ആറാട്ടാണ്. ഇന്നലെ പള്ളിവേട്ടയായിരുന്നു. രാവിലെ കേളത്ത് സുന്ദരന്മാരുടെ മേളവും അതിനുശേഷം പഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെച്ച് രാത്രി പല്ലശന സുധാകരന്മാരുടെ തായമ്പയും കഴിഞ്ഞ് ഇപ്പോൾ നെട്ടിശ്ശേരി രാജന്മാരുടെ പാണ്ഡിമേളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി ഈ വർഷത്തെ ഉത്സവം പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി ആഘോഷ കമ്മിറ്റിയാണ് ഈ പരിപാടികളൊക്കെ നടത്തി വരുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കുളമടക്കം പല പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും കഴിഞ്ഞു. അതിനുശേഷം ഒന്നുകൂടി ക്ഷേത്രത്തിൻ്റെ പ്രൗഢി നിലനിർത്താൻ സാധിച്ചു എന്നാണ് കമ്മിറ്റിക്ക് തോന്നുന്നത്. അതാണ് ഞങ്ങളുടെ വിശ്വാസവും. പ്രസാദൂട്ട് ഒഴിച്ച് ബാക്കി കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പ്രസാദൂട്ട് ഒഴിച്ച് ബാക്കി എല്ലാ പരിപാടികളും ഒരു മുടക്കം കൂടാതെ ഇത്തവണയും നടക്കാൻ സാധിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസർ ശ്രീ സജീവനുണ്ട്, ഇവിടെ ഉണ്ട്. കമ്മിറ്റി പ്രസിഡൻ്റ്, പ്രസിഡൻ്റുണ്ട്, സെക്രട്ടറി ഉണ്ട്, വൈസ് പ്രസിഡൻ്റ് ഉണ്ട്, കമ്മിറ്റി മെമ്പർമാരുണ്ട്, നാട്ടുകാരുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ അറിയാം കഴിഞ്ഞ വർഷത്തെ ഉത്സവം സത്യം പറഞ്ഞാൽ പള്ളിവേട്ടയുടെ അന്ന് രാവിലെ മേളം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മണ്ടത്തി സ്റ്റേഷൻ എന്ന് ആൾ വന്ന് പറയുന്നത് നിങ്ങൾ നിർത്തിവെക്കണം. അതെ അതെ, നിർത്തിവെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ചടങ്ങായിട്ട് ദേശവലത്ത് നടത്തി. പക്ഷേ ഇത്തവണയും അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്ന നടത്താൻ പറ്റുമെന്ന് വിചാരിച്ചല്ല, എന്നാലും വലിയ രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നടത്താൻ കഴിഞ്ഞു. മേക്കാവ് ഭഗവതിയും ചെമ്പുക്കാവ് ഭഗവതി തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് 2 ഭഗവതിമാർ ഇവിടെ വരുന്നുണ്ട്. അത് രണ്ടും ഇവിടെ ആദ്യം വന്നിരുന്നതല്ല. പാറമേക്കാവ് ഭഗവതി നെട്ടിശ്ശേരി, ഇവിടെ പണ്ട് കാലത്ത് കുളത്തിൽ വെള്ളം വറ്റിയപ്പോൾ നെട്ടിശ്ശേരിക്ക് മാറ്റി. അതിനുശേഷം വീണ്ടും ഞങ്ങളത് അവിടെ എന്തൊരു പ്രശ്നം വന്നപ്പോൾ വീണ്ടും മുക്കാട്ടുകരയിലേക്ക് വന്നു. അതുപോലെ തന്നെ ചെമ്പുക്കാവ് ഭഗവതിയും പണ്ട് ഇറക്കി പൂജ ഉണ്ടായിരുന്നതാണ്. അവിടെയും കുറേ കൊല്ലങ്ങളായിട്ട് മുടങ്ങി കിടന്നിരുന്നതാണ്. ചെമ്പുക്കാവ് ഭഗവതിയും ഇവിടെ ഒരു ദിവസം ഇറക്കി പൂജ ഉണ്ട്. അങ്ങനെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് 2 ഭഗവതിമാർ വരുന്ന ഒരു പ്രത്യേകത കൂടി. സജീവൻ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള താണിക്കുടം ദേവസ്വം ഓഫീസറാണ്. താണിക്കുടം ദേവസ്വത്തിന് കീഴിലാണ് മുക്കാട്ടുകര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. ഈ ക്ഷേത്രത്തെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഗോപുരം, അതുപോലെ തന്നെ ഒട്ടശ്രീകോവിൽ മുഖമണ്ഡപം, മനോഹരമായ ദാരിശില്പങ്ങൾ, അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വിശാലമായി കിടക്കുന്ന പാടശേഖരങ്ങൾ, മുൻവശത്തുള്ള വലിയ ഒരു കുളം, ജലാശയം, ഇതെല്ലാം ഒരു ഗതകാല പ്രൗഢി ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന വസ്തു സംബന്ധിച്ച് ഈ ക്ഷേത്രത്തെ പഴയ പ്രൗഢിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായ നിലയിൽ ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിലും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലും കാര്യമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്.
Thank you.